ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 3 ശനിയാഴ്ച. ഒഡീഷ ബാലസോർ ദുരന്തത്തിൽ മരണം 261. രക്ഷാപ്രവർത്തനം ഇന്നുച്ചയോടെ പൂർത്തിയാക്കി. മരണസംഖ്യ ഇനിയും വർദ്ധിച്ചേക്കാം. പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ള നിരവധി പേർ ഗുരുതരാവസ്ഥയിലാണ്. 651 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ചില ബോഗികൾ പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പാളങ്ങളിലെ ബോഗികൾ നീക്കം ചെയ്ത് തകർന്ന പാളങ്ങൾ പുനഃസ്ഥാപിച്ച് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പണികൾ തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ ദുരന്തം നടന്ന ബാലസോറിലേക്ക്. ആശുപത്രികളിൽ ചികിത്സയിലുള്ളവരെ സന്ദർശിക്കും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച അടിയന്തര യോഗത്തിന് ശേഷമാണ് സ്ഥലം സന്ദർശിക്കാൻ തീരുമാനിച്ചത്. കൈകാലുകൾ അറ്റുപോയ മൃതദേഹങ്ങൾ, കമ്പാർട്ട്മെന്റുകൾക്കിടയിൽ ചതഞ്ഞറിഞ്ഞ ശരീരങ്ങൾ, തകർന്ന ട്രാക്കുകളിലും കമ്പാർട്ട്മെന്റുകളിലും ചോരപ്പുഴ, ചിതറിത്തകർന്ന കമ്പാർട്ട്മെന്റുകൾ. ബാലസൂറിലെ ദുരന്തമുഖത്തെ ഭീകര കാഴ്ച. മരിച്ചവരുടെ ബന്ധുക്കളും പരിക്കേറ്റവരും അവരുടെ ബന്ധുക്കളുമെല്ലാം ആശുപത്രികളിൽ വാവിട്ട് കരയുന്ന കാഴ്ച ഹൃദയഭേദകം. AI ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് തിങ്കളാഴ്ച മുതൽ പിഴ ഈടാക്കും. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ 500 രൂപ. ടൂവീലറിൽ രണ്ടിലേറെ പേർ യാത്ര ചെയ്താൽ 1000 രൂപ. ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിച്ചാൽ 2000 രൂപ. അനധികൃത പാർക്കിംഗ് 250 രൂപ. അമിത വേഗത്തിന് 1500 രൂപ എന്നിങ്ങനെയാണ് പിഴ. ജംഗ്ഷനുകളിലെ ചുവപ്പ് സിഗ്നൽ ലംഘിച്ചാൽ കോടതിയാണ് ശിക്ഷ വിധിക്കുക. ഓരോ തവണ ക്യാമറയിൽ പതിയുമ്പോഴും പിഴ ആവർത്തിക്കും. 7-ാം തീയതി ആരംഭിക്കാനിരുന്ന സ്വകാര്യ ബസ് സമരം മാറ്റിവെച്ചു. പെർമിറ്റ് പ്രശ്നം കോടതിയുടെ പരിഗണനയിൽ ആയതിനാലും. വിദ്യാർത്ഥി കൺസെഷൻ റിപ്പോർട്ട് June 15 ശേഷമേ സർക്കാരിന് ലഭിക്കൂ എന്നതിനാലുമാണ് സമരം മാറ്റിവെച്ചതെന്ന് ബസ് ഉടമകളുടെ സംഘടനാ നേതാക്കൾ അറിയിച്ചു. പുളിമൂട്ടിൽ സിൽക്സിന്റെ പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾ ഇനി പാലസ് റോഡിൽ തന്നെ. പുളിമൂട്ടിൽ സിൽക്സ്, പാലസ് റോഡ്, തൃശൂർ. ഒഡീഷ ട്രെയിൻ അപകടത്തിൽ പരിക്കേറ്റവരിൽ മലയാളികളും. കണ്ടശാങ്കടവ് സ്വദേശികളായ കിരൺ, വിജേഷ്, വൈശാഖ്, രഘു എന്നിവർക്കാണ് പരിക്കേറ്റത്. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിൽ പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. 4 പേരുടെയും പരിക്ക് ഗുരുതരമല്ല. കോറമണ്ടൽ എക്സ്പ്രസ് ട്രെയിൻ കമ്പാർട്ട്മെന്റുകൾ പന്ത് ഉരുളുന്നതുപോലെ 3 വട്ടം മറിഞ്ഞെന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ. കോച്ചിലെ പലരും മരിച്ചു. നിൽക്കുകയായിരുന്നതുകൊണ്ടാണ് തങ്ങൾ രക്ഷപ്പെട്ടത്. അപകടത്തിന് ശേഷം എമർജൻസി വാതിൽ പൊളിച്ചാണ് പുറത്തേക്കിറങ്ങിയത്. തൃശൂർ അന്തിക്കാട് സ്വദേശി കിരൺ പറഞ്ഞു. ട്രെയിൻ അപകടത്തെ തുടർന്ന് 43 ട്രെയിനുകൾ റദ്ദാക്കി. 38 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. കേരളത്തിൽ നിന്നുള്ള 1 ട്രെയിൻ റദ്ദാക്കി. 1 എണ്ണം വഴിതിരിച്ചുവിട്ടു. ഇന്ന് വൈകിട്ട് 4:55 പുറപ്പെടേണ്ട തിരുവനന്തപുരം സെൻട്രൽ ഷാലിമാർ ബൈ വീക്കിലി സൂപ്പർഫാസ്റ്റ് 22:641 റദ്ദാക്കി. വൈകിട്ട് 5:20 പുറപ്പെടേണ്ട കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് സൂപ്പർഫാസ്റ്റ് വഴിതിരിച്ചുവിടും. തൃശൂർ DCC സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് രാജി. സിനിമാ സംവിധായകൻ രാജസേനൻ BJP വിട്ട് CPMലേക്ക്. തിരുവനന്തപുരത്തെ AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി അദ്ദേഹം ചർച്ച നടത്തി. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. പരിസ്ഥിതി ദിനാഘോഷത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കാൻ മലയാളി വിദ്യാർത്ഥിനി തീർത്ഥ. ഇന്റർ സ്കൂൾ പെയിന്റിംഗ് മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയാണ് താമരശ്ശേരി GVHSSലെ വിദ്യാർത്ഥിനി തീർത്ഥ യോഗ്യത നേടിയത്. അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പങ്കുവച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന് തേനി ജില്ലാ കളക്ടർ ഷാജീവന. ജനവാസ മേഖലയിലേക്ക് ആന എത്തുന്നുവെന്ന് തെറ്റായ വിവരം പ്രചരിച്ചതിനെ തുടർന്നാണ് തേനി കളക്ടറുടെ ഇടപെടൽ. ഫ്രഞ്ച് ക്ലബ് PSGയിൽ സൂപ്പർ താരം ലിയോണൽ മെസ്സിക്ക് ഇന്ന് വിടവാങ്ങൽ മത്സരം. ക്ലർമോൺ ഫൂട്ടാണ് PSGയുടെ ഇന്നത്തെ എതിരാളികൾ. 2021 രണ്ടു വർഷ കരാറിലാണ് ബാഴ്സലോണയിൽ നിന്ന് മെസ്സി PSGയിൽ എത്തിയത്.
ഒരു വർഷത്തേക്ക് കൂടി കരാർ നീട്ടാമെന്ന ഉപാധി ഉണ്ടായിരുന്നെങ്കിലും ക്ലബിൽ തുടരുന്നില്ലെന്ന് മെസ്സി തീരുമാനിക്കുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.